വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജ് പോലീസ് കസ്റ്റഡിയിൽ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ പുലി വന്നു പി സി ജോർജ് പോലീസ് കസ്റ്റഡിയിൽ എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്റെ വായിൽ തോന്നുന്നത് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും അതിന് തൻ്റെ ഇടം ഉള്ളവന്മാർ പ്രതികരിക്കുക തനിക്കൊരു ചുക്കുമില്ല എന്ന് പല കുറി പറയുകയും ഒക്കെ ചെയ്യുന്ന പി സി ജോർജ് ഇത്തവണ കുടുങ്ങുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഹിന്ദു മഹാസമ്മേളനത്തിൽ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ പി സി ജോർജ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ നടപടി എടുത്തത് ഫോർട്ട് പോലീസാണ് അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചത് കച്ചവടം ചെയ്യുന്ന കുറിച്ചും അവർ പാനീയങ്ങളിൽ ബാധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു എന്നുമാണ് മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അദ്ദേഹം അദ്ദേഹം പരാമർശിച്ചിരുന്നു പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം ശേഷം വിതരണം ചെയ്യുന്നു കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ ആ മുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു തുടങ്ങി വളരെ ഗൗരവമായ നുണ ആരോപണങ്ങളാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയിൽ പറയുന്നത് വിഷ പ്രസംഗത്തിന്റെ പേരിൽ പി സി ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടി ഫോർട്ട് പോലീസ് സ്റ്റേഷനെയാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷൻ എസ് പിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തത് ഈരാറ്റുപേട്ടയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പുലർച്ചെയാണ് പോലീസ് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം പോലീസ് വണ്ടിയിൽ കയറാൻ പി സി ജോർജ് തുടക്കത്തിൽ തയ്യാറായില്ല സ്വന്തം വാഹനത്തിലാണ് അദ്ദേഹം ഫോർട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് അറിയുന്നു മതവിദ്വേഷ പ്രസംഗം നടത്തി എന്ന പരാതിയിൽ മുൻ എം എൽ എ പി സി ജോർജിന് െതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസെടുത്തത് ഡി ജി പി അനിൽകാന്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പി സി ജോർജിന്റെ നേരെയുള്ള ഈ നടപടി കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ഉൾപ്പെടെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഹിന്ദു മുസ്ലിം വൈരമുണ്ടാക്കുന്ന രീതിയിലും മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലും വളരെ പ്രകോപനപരമായി പ്രസംഗിച്ചതിനാണ് കേസ് എന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് പി സി ജോർജിന്റെ മൊഴി ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും തുടർ നടപടി എടുക്കുക എന്ന് ഫോർട്ട് പോലീസ് അറിയിച്ചു എ വകുപ്പ് പ്രകാരമാണ് കേസ് ഹിന്ദു മഹാപരിഷത്ത് തിരുവനന്തപുരത്ത് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പി സി ജോർജ് വിവാദ പ്രസംഗം നടത്തിയത് പ്രസംഗത്തിലുടനീളം മുസ്ലിം സമുദായത്തെ വർഗീയമായി അധിക്ഷേപിക്കുകയും ബോധപൂർവം വർഗീയ ചേരി തെരുവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായും ജോർജിനെതിരായ പരാതിയിൽ പറയുന്നു കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഭാരതത്തെ മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം തുപ്പുന്നു അതിനുശേഷം വിതരണം ചെയ്യുന്നു ഇങ്ങനെയുള്ള വിമർശനാത്മകമായ കുറേയേറെ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത് ഒപ്പം യൂസുഫലിയുടെ സ്ഥാപനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ കച്ചവട രീതികളെക്കുറിച്ചും ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ചും ഹിന്ദു ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ സർക്കാരിന് കാശുണ്ടാക്കാനുള്ള ചില സംഭവങ്ങളാണ് എന്നും മറ്റ് മതസ്ഥാപനങ്ങളെല്ലാം അവരുടെ അധീനതയിലും ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം അല്ലെങ്കിൽ ഹിന്ദു ഹൈന്ദവ ആരാധനാലയങ്ങൾ മാത്രം സർക്കാരിന്റെ കീഴിലാണ് അതൊക്കെ എതിർക്കണം എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പല വാക് വാക്കുകളും ന്യൂസ് കർമാനസ്